ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് യുവ സംഗീതജ്ഞ സുഫി സംഗീതത്തിന്റെ പ്രചാരക ഒപ്പം സംഗീത സംവിധായിക അനിത ഷെയ്ഖ് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അനിത ലേഡീസ് മാൻ ലേക്ക് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് അനിതയുടെ അനിത സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാമെങ്കിലും പുതിയ വിശേഷങ്ങൾ അനിത കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ആ ഈ കൊറോണയുടെ ആ ഒരു രണ്ട് വർഷം എന്ന് പറയുന്നത് പാൻഡമിക് സിറ്റുവേഷനിൽ നിന്ന് മാറി പതുക്കെ പതുക്കെ ഷോസ് ഒക്കെ ഷോസൊക്കെ ഓണായിത്തുടങ്ങിയ ഒരു സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞാൽ എല്ലാ കലാകാരന്മാർക്കും സന്തോഷം നൽകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാംസൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വർക്ക്സൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു രണ്ട് വർഷക്കാലം എന്നെ സംബന്ധിച്ച ഒരു ബോറിങ് ആയി ആയിരുന്നില്ല അതൊക്കെ ഈ പറഞ്ഞപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാനും അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇത്രയും വർഷം കൊണ്ട് നമ്മൾ നമുക്ക് കിട്ടിയ ആ ഒരു നോളഡ്ജ് ഒത്തിരി പേരിലേക്ക് അത് കൊണ്ടെത്തിക്കാനുമുള്ള കുറച്ച് സമയം എനിക്ക് അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരുപാട് കാണുമ്പോഴും അറിയാവുന്ന എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഉള്ള ഒരാളാണ് പ്രത്യേകിച്ച് സിംഗേഴ്സ് ആവുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇപ്പം മെലഡി പാടുന്നവര് ഇപ്പൊ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവരും ഫാസ്റ്റ് നമ്പർ പാടിയിൽ അവർ ചിലപ്പോ ഇങ്ങനെ നിന്ന് ഒതുങ്ങി അങ്ങനെ തന്നെയായിരിക്കും പാടുന്നത് പാട്ടിലതുണ്ടാകും പക്ഷെ പക്ഷെ അനിതയെ സംബന്ധിച്ച അനിത എന്താണോ പാടുന്നത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അത് സ്റ്റേജിൽ ഉണ്ടാകും എന്തും ചെയ്യുമ്പോൾ അത് മനസ്സിന്റെ നിന്നാണ് ഞാൻ അത് പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക് വരുന്ന കുറച്ച് ജസ്റ്റിസ് ആണ് അല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നതല്ല ശരിക്കും അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംഗീത സംവിധാനം എന്നുള്ള രംഗത്തേക്ക് റയർ ആയിട്ടാണ് സ്ത്രീകൾ നമുക്ക് ഉള്ളത് അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ഒരുപാട് ഗൗരവകരമായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനത്രയും ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ അമ്മ തന്നെ സംഗീത അധ്യാപികയാണ് അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വീട്ടിൽ സ്റ്റുഡൻസ് വരും അപ്പോൾ അത് കേട്ട് കേട്ടുള്ള പഠിത്തമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കർണാട്ടിക് സംഗീത മ്യൂസിക്കിലാണ് ഞാൻ ഇതെടുത്ത് ഗ്രാജുവേഷൻ എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദുസ്ഥാനിയിലേക്ക് പോയി അതിൽ തന്നെയാണ് സൂഫി എന്ന ജോണറ് ഞാൻ കൂടുതലായിട്ട് സെലക്ട് ചെയ്തതും കൂടുതൽ കൺസേർട്സ് ചെയ്തു വരുന്നതും സൂഫി കൺസേർട്സ് ആണ് പിന്നെ പതിനാല് ഭാഷകളിൽ പാടി സോഫ അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്തു അപ്പോൾ ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസസ് എല്ലാം തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൂടുതലും ഹെൽപ്പ്ഫുള്ളാണ് ലൈക്ക് ഒരു നല്ല രീതിയിൽ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതിൽ ഇങ്ങനെ ഓരോന്ന് കോമായിട്ട് പറഞ്ഞത് ഓരോന്നും ഒരുപാട് ഒരു ഒരു മണിക്കൂറോളം പറയാനുള്ളതുണ്ട് ഒന്ന് യാത്രകൾ അല്ലെ ഒന്ന് ഈ യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ നമുക്ക് ഓരോന്നും ഞാൻ ചോദിച്ചു പോകാം ഇപ്പൊ ഏറ്റവും അടുത്ത് റീസെന്റ് ആയിട്ട് പോയത് എവിടെയാണ് ഇപ്പൊ പക്ഷെ പാൻഡമിക് വന്നതിന് ശേഷം എവിടെയും പോയിട്ടില്ല പിന്നെ ഷോസ് ഓൺ ആയതുകൊണ്ട് കണ്ണൂർ വരെ മാത്രമേ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ അല്ല ഞാൻ കൂടുതൽ ഇന്ത്യ വിട്ടിട്ടുള്ള യാത്രകളും പിന്നെ ഭൂട്ടാൻ എന്നുള്ളൊരു സ്ഥലത്ത് ഉള്ള ബൈക്ക് യാത്രകൾ ഇതൊക്കെ എന്റെ എന്താ പറയുന്ന ഒരു ലൈഫിലുള്ള നല്ലൊരു ഓർമ്മകളിൽ വരുന്ന കുറച്ച് പിന്നെ നോർത്ത് ഇന്ത്യ ഓഫ് കോഴ്സ് പഞ്ചാബ് രാജസ്ഥാൻ പ്രത്യേകിച്ച് നിസാമുദ്ദീൻ ആഹ് അജ്മീർ ദർഗ അപ്പൊ അങ്ങനെ ആ ഒരു ഏരിയ മുഴുവനും സത്യം പറഞ്ഞ ഒരുപാട് തവണ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോവാറുണ്ട് ഒറ്റയ്ക്ക് പോവാറുണ്ട് സൂഫി യാത്രകളുണ്ട് വേറൊരു അനിതയെ എനിക്കൊന്നും അനിതയെ ഗസ്റ്റ് ആയിട്ട് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് ഇതാണ് എല്ലാ ജോണറിലും ഉള്ള പാട്ടുകൾ കേൾക്കാം ഒന്ന് ഇതുപോലെ യാത്ര അതിന്റെ കഥകൾ കേൾക്കാം വേറൊന്ന് അപ്പം അത് നമുക്ക് ഒരു പാട്ട് പാടി തുടങ്ങാം ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് അത് ഏഹ് എനിക്കൊന്നും സിനിമ നമ്മുടെ അനിതയുടെ തന്നെ ഒരു സിനിമയിലെ പാട്ട് പാടി തുടങ്ങി ഞാൻ കമ്പോസ് ചെയ്താണോ അല്ലെങ്കിൽ സിനിമയിൽ പാടിയതാണോ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് എല്ലാ ഇഷ്ടമാണ് കൂടുതൽ ഞാൻ അടുത്ത് റിക്വസ്റ്റ് വരുന്ന ആദ്യം പാടിയ പാട്ട് പാടാനാണ് അത് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് സാർ സംഗീത സംവിധാനം ചെയ്ത ലാലിട്ടന്റെ സിനിമയിലാണ് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് വരികൾ എഴുതിയത് വിദ്യാസാഗർ സാറാണ് സംഗീതം ഒരു കണ്ടുള്ളു ഒരു ഗാനം

പ്ലേ ചെയ്ത അതെ അതിനുശേഷം ഈ ഇതിലേക്ക് സംഗീത സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ക്രോസ് റോഡ്സിലേക്ക് എത്തിയപ്പോ അതെ അതൊരു പുതിയ അതെ തീർച്ചയായിട്ടും പറയാമോ സത്രംഗി എന്നൊരു ആൽബം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സെവൻ കളേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം സത്രംഗി അതിൽ ഉണ്ടായിരുന്നു ഭജൻ ഉണ്ടായിരുന്നു കോവാലി ഉണ്ടായിരുന്നു സൂഫി ഉണ്ടായിരുന്നു ഈ വെറൈറ്റി എല്ലാത്തിൽ ഈ വെറൈറ്റി ഉള്ളത് ആ ഫസ്റ്റ് ആൽബം ഒരു ആൽബത്തിൽ ഇത്രയും വെറൈറ്റി വരുന്നത് ആദ്യത്തെ ആൽബം ആണ് അത് കൈലാഷ് ഖെയർ ആണ് ഇത് റിലീസ് ചെയ്തത് അപ്പൊ ഈ അതായത് ഭജൽസ് ഒക്കെ എടുത്തിട്ട് റീകമ്പോസ് ചെയ്തിട്ടാണ് ഓൺ കോമ്പോസിഷൻസ് ആണ് അവരുടെ വരികളാണ് ബാബാ ബുല്ലേഷ് സൂഫി കലാം മിർസ ഗാലിബിന്റെ ഗസൽസ് അപ്പൊ ഇതൊക്കെ എല്ലാം എടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഞാൻ ഒത്തിരി കൺസേർട്സുകൾക്കും എല്ലാം എല്ലായിടത്തും ഞാനത് കൊടുക്കും വിൽക്കുവായിരുന്നു ലെനിൻ ഒരു ആൽബം ഞാൻ കേട്ടു കേട്ടു അദ്ദേഹം കേട്ടിട്ട് ആണ് പറഞ്ഞത് ഓക്കെ ഇങ്ങനെ ഒരു ഒരു ഫിലിം വരുന്നുണ്ട് ഒരു പാട്ട് ചെയ്യുന്നു അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അതൊരു ഭയങ്കര സന്തോഷം നമ്മളൊരു പാട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് നമ്മളെ തേടി വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഒരു പ്ലേ ബാക്ക് സിംഗറിൽ നിന്നും ഒരു സിനിമ ഒരു പിന്നടി സോറി പിന്നടി ഗായിക എന്ന നിലയിൽ നിന്നും സംഗീത ഗായിക എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ ഉയർത്താൻ ഉയരാൻ കഴിഞ്ഞല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു അനുഗ്രഹം ആ ഒരു അതെ അതെ ഈ സംഗീത വഴിയിൽ നിന്ന് നമുക്ക് ലൈഫിലേക്ക് എത്തുകയാണെങ്കിൽ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ എനിക്ക് എനിക്കൊന്ന് ഭയങ്കര അടുക്കും ചിട്ടയാണ് യോഗയൊക്കെ ചെയ്യുന്ന ആളാണ് അല്ലെ കൃത്യമായിട്ട് മെഡിറ്റേഷൻ യോഗ അങ്ങനെയൊക്കെ അപ്പൊ അത് എല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് യാത്ര ഒരുപാട് ചെയ്യുന്നു ഇപ്പൊ ഇന്ന് കണ്ണൂരാണെങ്കിൽ നാളെ ത്രിവാണത്ത് പരിപാടി അങ്ങനെ കേരളത്തിന്റെ അങ്ങനെയല്ല ഇന്ത്യക്ക് അങ്ങനെയുള്ള ഗൾഫ് കൺട്രീസ് പിന്നെ പിന്നെ ഷോസ് നോർത്ത് മുഴുവനും അപ്പൊ അങ്ങനെ മിക്കവാറും ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് നമ്മുടെ യാത്ര പക്ഷെ ഇപ്പൊ ഈ രണ്ടു വർഷം കൊണ്ട് ഒരു സമാധാനം ഉണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള അതിൽ നിന്നും ഞാൻ പല കാര്യങ്ങളും ഭാഗത്തു നിന്നുള്ള ഓഡിയൻസ് ആണല്ലോ ഈ അനിതകളെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ ആസ്വാദനം പല രീതിയിലായിരിക്കും ഏറ്റവും കൂടുതൽ മറക്കാനാകാ ഒരിക്കലും മറക്കില്ലാത്തൊരു അനുഭവം കിട്ടിയ വേദി അതേതാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടെ എന്ന് പറഞ്ഞാൽ ആ ക്രൗഡ് നമ്മൾ ഒരു ഒരു എന്താ പറയുക ചേംബർ കൺസേർട്ട് പോലെ എല്ലാവരും പാടും നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അവരും ഇങ്ങോട്ട് പാടും പിന്നെ സൂര്യ ഫെസ്റ്റിവലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആസ് എ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫാൻസ് എനിക്ക് ഉണ്ടായി അപ്പോൾ ശ്രീ സൂര്യാകൃഷ്ണമൂർത്തി സാറാണ് എനിക്ക് കേരളത്തിലെ സൂഫി സംഗീതം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം തന്നത് അതുപോലെ പഞ്ചാബിൽ നക്കോദർ എന്നുള്ള വളരെ ഫേമസ് ഫെസ്റ്റിവൽ മ്യൂസിക് ഫെസ്റ്റിവൽ അവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് ആർക്കും അറിയില്ല ഞാനൊരു സൗത്ത് ഇന്ത്യൻ അറിയത്തില്ല അപ്പോൾ അത് വളരെ നല്ല ീതിൽ അവതരിപ്പിച്ച് വന്നപ്പോഴത്തേക്കും അവർ പഞ്ചാബി കുടി എന്നുള്ള രീതിയിലാണ് അവര് അപ്പോഴത്തേക്കും എന്റെ ഗുരുജി വന്നിട്ട് പറഞ്ഞു കേരള അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നാടിനെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോ ആ നാട്ടിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് പോകുമ്പോ ആ ഒരു പ്രൗഡ് മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ നന്നായിട്ട് പാടിക്കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഒരു കൾച്ചർ ഉണ്ട് പൈസ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തപ്പോ ഹോട്ട് ഫീലിംഗ് ഉണ്ടായി ഗുരുജി പറഞ്ഞില്ല ഇത് ഇവരുടെ സ്നേഹമാണ് ഇത് ഇവരുടെ ആണ് ആർട്ടിസ്റ്റിനോടുള്ള റെസ്പെക്ട് ആണ് കാണിക്കുന്നത് സോ പിന്നെ അതൊരു വേദിയില് കിട്ടുമ്പോ ഭയങ്കര സന്തോഷം ഓ ശരി ശരി അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടുകൂടെ പാടിയാലോ നമുക്ക് സൂഫി നമ്മള് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഈ സൂഫി പറയുമ്പോൾ നമുക്കറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ലേ നമ്മൾ പാടുന്നത് എന്നുള്ളത് സൂഫിസം എന്ന് നമ്മുടെ ഇഷ്കെ ഹക്കിക്ക് എന്നുള്ളൊരു ജോ ഇതാണ് അതായത് ഇഷ്കെ ഹക്കിക്ക് വെച്ചാൽ അനശ്വരമായ അതായത് അൾട്ടിമേറ്റ് നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള ഇൻഫിനിറ്റ് ലവ് അതാണ് ഇഷ്കെ ഹക്കീക്കി എന്ന് പറഞ്ഞത് ഇഷ്കെ മജാസിയാണ് ഗസൽസിലൊക്കെ ഉപയോഗിക്കുന്നത് അതായത് പ്രണയം ലഹരിയോടുള്ള ആസക്തി വിരഹം ഇതൊക്കെ വരുന്ന ഇഷ്കെ മജാസീലാണ് ഇഷ്കെ ഹക്കീക്കിയില് ഈ വിരഹം തന്നെ നമ്മുടെ ആ ഒരു പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നും വേർപിരിഞ്ഞ് നിൽക്കുന്ന ഗുഡ് സോൾസ് ആണ് നമ്മൾ അപ്പൊ ആ ഒരു ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ കണക്ട് ചെയ്തുകൊണ്ട് മധുരഭക്തി എന്നുള്ളൊരു ഒരു ഒരു ഇതുണ്ടല്ലോ കർണാട്ടിക് ഈശ്വരനെ സ്വന്തം കാമുകനായിട്ട് കണക്കാക്കി എഴുതപ്പെടുന്ന കവിതകളാണ് കൂടുതലും സുഫി ഇപ്പൊ കുറച്ചെല്ലാം മനസ്സിലായത് ഇതിൽ തന്നെ കാഫി കലാംസ് ഉണ്ട് കവാലീസ് ഉണ്ട് കവാലീസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സിംഗിങ് ആണ് ഒരു കവാൽ പാടും ബാക്കിയുള്ളൊരു കമ്പനിയേഷൻ അപ്പൊ ഇത് ശരിക്കും ദർഗകളിലാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ പാടുന്നതിനെ കവാലീസ് എന്ന് പറയും പക്ഷേ ഇത് ഇത് തന്നെ സോളോ പെർഫോമൻസിന് കാഫി കാഫി പെർഫോമർ ഞാൻ സോളോ പെർഫോമർ ആണ് അപ്പൊ ഒരു സുഫി കലാം दिन ऑन कॉम्पोजिशन आने होर दवा ना दिल दी काई कलमा दिल दी काई हूँ कलमा दूर जंगा

दम मस्त कलंदर दम मस्त कलंदर झूले लाल, दम मस्त कलंदर दम मस्त, मस्त कलंदर कर्म कमावे सब तेयाँ तेरे दर ते भी व्या सालाइया कर्म कमावे सब ते साइया तेरे दर में लजपाल 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 पाल दम मस्त कलंदर दम मस्त कलंदर दम मस्त कलंदर झूले लाल दम मस्त तुम्स्त कलंदर अरे दम मस्त कलंदर ആ മൂഡ് ശരിക്കും കിട്ടി ഈ ആഘോഷങ്ങളോടൊക്കെ എങ്ങനെയാണ് ചിലർ ചോദിക്കുമ്പോൾ പറയാം നമ്മൾ എങ്ങനെ വലുതായിട്ടൊന്നും ആഘോഷിക്കാറില്ല അൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് നന്നായിട്ട് ആഘോഷിക്കും എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കും എല്ലാ ഉത്സവങ്ങളും നന്നായിട്ട് ആഘോഷിക്കും ലൈഫ് എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്

അത് ഞാൻ തുടക്കം മുതൽ പാടുന്നില്ല അടയ്ക്കുന്നു ശരി

ചുറ്റുലകത്തിനും മെത്തന കത്തിരു കത്തന മൈത്തരു വിത്തരു മത്തിനു മുത്തുനബിയുള്ള ജമ്മതി നൂർ മൊഹമ്മദ് ആദം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കുളി മുക്കിയ മക്കന കക്കിക് ഹബീബുല്ലാ ഒരുപാട് കുട്ടികളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ ഈ പാട്ട് വലിയ സന്തോഷമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ ഈ എന്താ പാട്ടുകള് പല ഭാഷകളിൽ പാടുന്നത് അതിലും വെറൈറ്റിയാണ് അതൊന്നിലും രണ്ടിലും ഒന്നിക്കുന്ന പതിനാലായി അല്ലേ പതിനാല് ഭാഷകളിൽ പാടി പാടാൻ പറ്റി അതെ പിന്നെ വീട്ടിൽ ഉറുദു സംസാരിക്കുന്നത് അപ്പൊ കൂടുതലും എനിക്ക് പുറത്ത് ഹിന്ദി നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതിൽ പഞ്ചാബി ആ ഒരു ലാംഗ്വേജ് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും ഒന്നും വലിയ പ്രശ്നം വരില്ല വരില്ല എന്ന് വെച്ചാൽ ഞാൻ അത്രയും വർക്ക് ചെയ്യാറുണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ ഡെലിവറി സിസ്റ്റം വന്ന വേണം തീർച്ചയായിട്ടും അതൊരു എന്റെ ഗുരുജി വന്നിട്ടാണ് അത് പറഞ്ഞത് അല്ല ഇത് ഇവിടത്തെ അല്ല ആള് ആളിവിടത്തെ അല്ല പക്ഷെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷൻ ടെൻഷനാണല്ലേ അങ്ങനെ പറയുമ്പഴത്തേക്ക് ഇവർ പിന്നെ ഓ ബട്ട് അവര് അവിടെയുള്ളവർ ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രേക്ഷകർക്കായിട്ട് വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അവർ പഞ്ചാബി പഞ്ചാബി അതെ ਅੰਬਰ ਸਰਾਂਦੇ ਪਾਪੜ ਵੈ ਮੈਂ ਖਾਂਦੀ ਨਾ ਅੰਬਰ ਸਰਾਂਦੇ ਪਾਪੜ ਵੈ ਮੈਂ ਖਾਂਦੀ ਨਾ ਤੂੰ ਕਰੇ ਤੇ ਆਕੜ ਵੈ ਮੈਂ ਸੈਂਦੀ ਨਾ ਤੂੰ ਕਰੇ ਤੇ ਆਕੜ ਵੈ ਮੈਂ ਸੈਂਦੀ ਨਾ ਛਣਣਾ ਛਣਕ ਤੇਰੀ ਬੋਣੀ ਮੇਰੇ ਹੱਥ ਮੇਰੇ ਗੁੱਤ ਤੇਰੇ ਹੱਥ ਜੇ ਤੂੰ ਰੱਖਣਾ ਏ ਰੱਖ ਜੇ ਤੂੰ ਕੱਢਣਾ ਏ ਕੱਟ ਮਈਓ ਤੇਰੇ ਨਾਲ ਵਸੇ ਆਵੇ ਹੋਰ ਕੋਈ ਵਸੇ ਵਿਨਾ ഞാൻ അനിതെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു സൂഫി സംഗീതയുടെ പ്രചാരക എന്താ മനഃപൂർവ്വം പറഞ്ഞാണ് കാരണം അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം എത്തിയിട്ടുണ്ട് നമ്മുടെ ഓഡിയൻസ് അത് എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കാര്യം ഞാൻ ഫസ്റ്റൊക്കെ ഇവിടെ പെർഫോം ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഒരു 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 സൂഫി കൺസേർട്ട് ശരിക്കും കേരളത്തിൽ ഫസ്റ്റ് ചെയ്യുന്നത് സൂര്യ ഫെസ്റ്റിവൽ ജൽസാഗറിൽ അദ്ദേഹം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നപ്പോ അതുവരെയും സൂഫി എന്നൊരു കൺസേർട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ ഒരു അപ്പൊ അന്ന് ഈ ഓഡിയൻസ് വന്ന് അവര് കേൾക്കുന്ന സമയത്തുണ്ടായിരുന്ന അവരുടെ ഒരു റെസ്പോൺസ് ഇന്ന് അത് കേൾക്കാൻ വരുന്ന ഓഡിയൻസിന്റെ റെസ്പോൺസ് നമ്മൾ ഭയങ്കര അജഗജാന്തരം എന്ന് പറയാം ലൈക്ക് അവരിപ്പം കുറച്ചുകൂടെയും കലാമുകൾ കേൾക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് ഫോളോ ചെയ്യാനും ഒക്കെ ആ പഠിച്ചു അവരും പഠിച്ചു അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു പ്രചോദനവുമാണ് ൾക്ക് കുറച്ചൂടി സുപരിചിതം ആകാൻ വേണ്ടി എനിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി അപ്പൊ സന്തോഷമാണ് അനിത എനിക്ക് എനിക്കൊന്നും അനിത അനിത എന്ന് പറയുന്ന ഗസ്റ്റിന് ഒരു അരമണിക്കൂറിൽ ഒതുക്കാവുന്ന ഒരാളല്ല നമുക്ക് എങ്കിലും ഞാൻ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് ഷോട്ട് ചെയ്ത് ഒരുപാട് പാട്ടുകൾ എടുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ നമ്മള് ഒരുപാട് ജോണർ പറഞ്ഞു മെലഡി ഒരു മെലഡി നമുക്ക് എന്തായാലും അവസാനിക്കാൻ സമയഡി പാടുന്നു <laughs> बिछड़े अभी तो बस कल पर सो मैं कैसे इस हार जुदाई चार दिन दा प्यारो रब्बा बड़ी लंबी जुदाई लंबी जुदाई होटों पे आई मेरी जान दुहाई है लंबी जुदाई അതായത് ഒരു ദിവസം സംഗീതത്തിൽ തുടങ്ങുന്നു ഒരു ദിവസം സംഗീതത്തിൽ അവസാനം ഇത്ര മനോഹരമായിരിക്കും ആ യാത്ര അല്ലെങ്കിൽ ജീവിതം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ യോഗയുടെ കാര്യമൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയെങ്കിലും എങ്ങനെയാണ് ഈ ഒരു ചിട്ടപ്പെടുന്നു ഒരു ദിവസം ചിട്ടപ്പെടുന്നു ശരിക്കും സംഗീതം എന്ന് പറയുന്നത് തന്നെ ഒരു മെഡിറ്റേഷൻ ആണ് നമ്മൾ സംഗീതം അല്ലെങ്കിൽ പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് വേറൊരു ചിന്തയും വരില്ല വേറൊരു ചിന്ത വന്നാൽ നമുക്ക് പാടാനും പറ്റില്ല അതാണ് സത്യം അപ്പൊ സംഗീതം എന്ന് പറയുന്ന ഒരു ഒരു സിംഗറിനെ സംബന്ധിച്ച് മെഡിറ്റേഷൻ ആണ് അപ്പോ അതിൽ നിന്ന് തന്നെ പതുക്കെ പതുക്കെ മെഡിറ്റേഷൻ്റെ റൂൾസിലൊക്കെ പോയപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായി അപ്പോൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അത് വേറൊരു ലെവലിലേക്ക് എനിക്ക് പ്രത്യേകിച്ച് സൂഫിങ് കൂടെ ഞാൻ ഫോളോ അത് ഫോളോ ചെയ്യുന്നുണ്ട് അത് വേറൊരു മെഡിറ്റേഷൻ്റെ മറ്റ് തലങ്ങളിലേക്ക് എത്താൻ വളരെ എളുപ്പമായിട്ട് കഴിയും കഴിയും അത് വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് ഇപ്പം ഇപ്പം എത്ര ക്രൗ ബഹളമുള്ള സ്ഥലത്താണെങ്കിലും നമുക്ക് ചില പാട്ടുകൾ പാടണമെങ്കിൽ നമ്മളത് ആ ബഹളത്തിനെ പെട്ടെന്ന് മ്യൂട്ട് ചെയ്യണം പുറത്തുള്ള എല്ലാം മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് റൂൾ അതാണ് നമ്മൾ ആദ്യം നമ്മുടെ ശ്വാസം പുറത്തുള്ള എല്ലാത്തിനെയും കേൾക്കുക എല്ലാ ശബ്ദത്തിനെയും കേൾക്കുക പതുക്കെ പതുക്കെ അത് മ്യൂട്ട് ചെയ്ത് തുടങ്ങാം പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ കേൾക്കുക നമ്മുടെ ശ്വാസം എങ്ങനെയാണ് കേൾക്കുക അപ്പം അങ്ങനെയാണ് നമ്മൾ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വരുന്നത് ചുരുങ്ങി വരുന്നത് പിന്നെയാണ് നമ്മൾ പിന്നെ അൾട്ടിമേറ്റ് ആ ഒരു പാത്തിലേക്ക് പോവുക അപ്പൊ ആ ഒരു ഇത് നമുക്ക് നമ്മുടെ പ്രൊഫഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് പിന്നെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും സംഗീത ജീവിതത്തിൽ വേറെ കുറെ സ്വപ്നങ്ങളുണ്ടാകും ഏറ്റവും അങ്ങനെ ആഗ്രഹിക്കുന്ന അങ്ങനെ ആകണം എന്ന് ചിന്തിക്കൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എല്ലാ പാട്ടുകാരികൾക്കും ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ആവുക അല്ലെങ്കിൽ സിനിമയിൽ ഒരു പാട്ട് പാടുക പക്ഷെ എനിക്ക് കുട്ടികാലത്ത് എന്റെ അമ്മയെ പോലെ സംഗീത അധ്യാപിക ആവണം എന്നാണ് അപ്പോൾ അത് ഞാൻ കോട്ടൺ ഹിൽ സ്കൂൾ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു പിന്നെ അതുപോലെ സിനിമയിൽ പാടുകാന്ന് ആഗ്രഹിച്ചു സിനിമയിൽ പാട്ട് പാടും പിന്നെ എനിക്ക് മ്യൂസിക് എൻ്റെ ഒരു മ്യൂസിക് അതിൽ ഇറങ്ങണമെന്ന് വെച്ചാൽ മ്യൂസിക് ഉറങ്ങി ഇനി അടുത്ത ഗോൾ സെറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുകയാണ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് ഇപ്പൊ ഇതിൽ എത്തി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കേൾക്കുന്നവർക്കും വലിയ സന്തോഷമാണ് നമുക്ക് ഏകദേശം പറയാനുള്ളത് എല്ലാവരും സന്തോഷത്തോടും കൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കുക കാര്യം നമുക്കൊക്കെ എത്ര ജീവിതം ഉണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പം പറഞ്ഞു ഇന്നുണ്ടോ നാളെ നാളെയുണ്ടോ എന്നുള്ളൊരു അറിയില്ല കാര്യം ഈ ഒരു പാൻഡമിക് നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും ഈ പറഞ്ഞപോലെ ആ ഒരു മാനവരാശിക്ക് നന്മകൾ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാട്ടെ എന്ന് നേരുന്നു അനുതയ്ക്ക് തിരിച്ചും എല്ലാവിധ ആശംസകളും ഇനിയും നമുക്ക് കാണാം